കന്യാകുമാരി എങ്ങനെ ഉണ്ടായിരുന്നു ശിക്കാർ റൈഡ്? സാധനം പോയിട്ടുണ്ടോ? അതെ, ഞാനാണ് തുടങ്ങുന്നത്. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ ശ്രീനഗറിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇന്ന് ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ് ഒക്കെ ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പെഹൽഗാം പോകാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ഫുള്ളൊന്ന് ആദ്യം ഇവിടുത്തെ ചുറ്റുപാടും ഒന്ന് കറങ്ങി കണ്ടിട്ട് ഇപ്പൊ ദുഃഖ നമുക്ക് അങ്ങോട്ട് പോവാം. ആദ്യം കുറച്ച് തണുപ്പ് സഹിച്ചിട്ട് പിന്നെ വലിയ തണുപ്പിലോട്ട് പോവാം. ആദ്യമേ സ്വന്തം ആവേശം കാണിക്കണ്ടെന്ന് വിചാരിച്ചു. ഗായ്സ്, അപ്പൊ നമ്മൾ ഇതേ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത് എല്ലാരും ഇത് സെറ്റായിട്ട് നിപ്പുണ്ട്. അപ്പൊ ഇത് അമ്മയൊക്കെ കണ്ട സുഹൃത്തുക്കളെ, ചുമന്നാടാ ഇത് അടിയിലിട്ടിരിക്കുന്ന എന്തിനാന്ന് കണ്ടോ? കൊച്ചുന്റെ ചത്ത് തെർമൽ ഇട്ടിട്ട് തെർമലിന്റെ മുകളില് ഞാൻ വേറെ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് ജാക്കറ്റ് ഇട്ടേക്കുന്നത്. എല്ലാരും അങ്ങനെയാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടാണ് നമ്മൾ ഈ ഒരു വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. ഇതിന്റെ അടിയിൽ വേറൊരു ഫാമിലി ഉണ്ട്. അപ്പൊ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ മുതുക്ക് പട്ടി കേട്ടോ, അത് മാത്രം ഒരു വിഷയം. ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് വാങ്ങാൻ പോയപ്പോൾ ഭയങ്കര പട്ടി ശല്യമായിരുന്നു. നമ്മുടെ ഇവിടത്തേക്ക് പട്ടിയാണെങ്കിൽ ഒന്നും തിന്നാണ്ട് ഉണങ്ങി മെരിഞ്ഞ് കിടക്കുമ്പോ ഇവിടുത്തെ പട്ടി പൊന്തം പുതുക്കാൻ ഇങ്ങനെ അങ്ങനെ പട്ടി. അതും ഇവിടുന്ന് പട്ടി കണ്ട പേടിയാവും ഗൈസ്, ഭയങ്കര സൈസ് ആണ് കേട്ടോ. അതുപോലെ രാത്രി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൊണ്ട് ഇനി വരും പട്ടി. രാത്രി ഒന്നും രക്ഷയില്ലാത്ത തണുപ്പാണ് ഗൈസ്, എന്റെ പൊന്നോ സഹിക്കത്തില്ല കേട്ടോ. ഇതൊക്കെ ആർമിക്കാൻ പോണം കേട്ടോ. ഇവിടെ മാത്രമല്ല, അങ്ങോട്ടില്ല. നമ്മളെ ഈ ഒരു നമ്മളെ താമസിക്കുന്നതിന്റെ ചുറ്റും ഈ എയ്റ്റ് പോസ്റ്റ് ഉണ്ട്, ഈ ടവർ പോലത്തെ. അവര് മീൻസ് നമ്മളെ നേരെ താമസിച്ച ചേട്ടൻ പറഞ്ഞത് എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ തന്നെ അവർ ആ ലൈറ്റ് അങ്ങോട്ട് അടിക്കും. നമ്മളിപ്പോൾ നല്ല രാത്രി ഫുഡ് വാങ്ങാൻ നേരത്തെ ഇങ്ങനെ നടന്ന് ഇതുവഴി വരുവായിരുന്നേ. അപ്പം ഓരോ എയ്ഡ് പോസ്റ്റിലും നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പം അവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇന്ന ആൾ ഇന്നടുത്തൊരു പാസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. ഇതൊരു എയ്ഡ് പോസ്റ്റാണ്, ഞാൻ അങ്ങോട്ട് ക്യാമറ തിരിക്കുന്നില്ല. അവിടെ ആർമി നിപ്പുണ്ട്. അപ്പം അവരവരെ ഡ്യൂട്ടി ചെയ്യാണ്. അതുപോലെ സ്ഥലങ്ങളെല്ലാം ഭയങ്കര ക്ലീൻ ഉണ്ടാകും, നീറ്റ്നെസ്സാ, ഭയങ്കര നീറ്റ്നെസ്സാ. എനിക്കൊന്നും അവരെന്നും വൃത്തിയാക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും കിടക്കത്തില്ല. അത് മാത്രമല്ല, ഈ ഇലയൊന്നും വീഴാനായിട്ട് ഇലയൊന്നും ഇല്ല. എടാ, ഇല വീണാൽ ഇന്നലെ വന്ന് നടന്നപ്പോ ഇല ഉണ്ടായിരുന്നു, ആ ഇല ഇപ്പം കാണുന്നില്ലല്ലേ. തൂക്കും തോന്നുന്നു, ക്ലീൻ ആക്കുന്നുണ്ട്. ഒരു ചവറോ കാര്യങ്ങളോ പ്ലാസ്റ്റിക്കോ വേറെ കാര്യങ്ങളോ ഒന്നും ഇല്ല ഗൈസ്. ടിക്കറ്റ് ചാർജ് ഫ്ലൈറ്റ് ഭയങ്കര ചാർജാണ്. നമുക്ക് ബാങ്കോക്കിൽ പോകാനോ ദുബായി പോകാനോ പോലും ഇത്രയും ടിക്കറ്റ് ചാർജ് വേണ്ട, ഭയങ്കര ടിക്കറ്റ് ചാർജ് ആണ് കേട്ടോ. നമ്മൾ ഡ്രൈവർ വന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ വരുന്നതിന് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തുടങ്ങാം. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല ഗൈസ്. മാഗി പിന്നെ നമ്മള് ഗ്ലാസ്സിന് വെള്ളം വേറെ ഊറ്റി വെച്ചിട്ട് പിന്നെ ഗ്ലാസിന്റെ തട്ടി എന്ത് കഷ്ടപ്പെട്ടു. ഇന്നലെ മാഗി ആയിരുന്നു തിന്നത്. ആക്ച്വലി ഇന്നലെ വേറെ ഫുഡ് ഒന്നും ഇല്ലായിരുന്നു. നമ്മള് രാത്രി ഇന്നലെ നടന്ന് ഇതുവഴി വന്ന് ഫുഡ് വാങ്ങാനൊക്കെ ആയിട്ട് വന്നിട്ട് ഒന്നും നടന്നില്ല കേട്ടോ. ഇപ്പൊ കുറച്ച് യൂസ്ഡ് ആയോ? യൂസ്ഡ് ആയി. വന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തൊണ്ടേ കടച്ച് സൗണ്ടും മാറി. വിചാരിച്ചു പക്ഷെ പനിയില്ല, ചൂടൊന്നുമില്ല, തലവേദന. ഫുഡ് ട്രെയിനിൽ കുളിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇവിടുത്തെ കാശ്മീരി ഭാഷ ആണ്, ഒരു പുല്ല് മനസ്സിലാവുന്നില്ല പറഞ്ഞ് അമ്മേ. പുക വരുന്നില്ലടാ, എന്താ വരാത്തെ. എടാ, എനിക്ക് തോന്നേ ഈ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോ മഞ്ഞ് ഫീൽ ചെയ്തില്ല, പക്ഷെ എനിക്കൊന്ന് ഈ മഞ്ഞുള്ള മലയിൽ നീ കാറ്റടിച്ചിങ്ങനെ വരുന്നോണ്ടാണോ നമുക്ക് സഹിക്കാൻ തുളച്ചു കയറുന്ന ഒരു തണുപ്പാണ്. ഈ ജാക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു പുല്ലും നടക്കത്തില്ല കേട്ടോ. ഫുള്ള് ഇവിടെ റെസ്റ്റോറൻ്റ് എല്ലാ അടവാണ്, ഒന്നുമില്ല കേട്ടോ. അതും ഇവിടെ ഏറ്റവും വലിയൊരു ഭയങ്കര റെസ്റ്റോറൻറ്റാണ് ഇത്. ഭയങ്കര ഫേമസും ആണ്. എന്തൊരു ആദൂസ് ഹോട്ടൽ ആദൂസ് പറയുന്നത്. റേറ്റ് ഒന്നും ഒരു രക്ഷയില്ലാത്ത റേറ്റാണ് കേട്ടോ. ഒരു ചായക്ക് വന്നിട്ട് 120 രൂപയാണ് ഒരു ചായ. ഒരു ഡാലുകറിക്ക് 400 രൂപ, അതായത് നമ്മുടെ കിഴങ്ങ് കറിക്ക് 400 രൂപ. ഒരു പുഴിഞ്ഞ മുട്ടയ്ക്ക് 80 രൂപ, അത് 80 രൂപയ്ക്ക് 10 മുട്ട ഇട്ടു വീട്ടിൽ. അങ്ങനെ കമ്പയർ ചെയ്യുമല്ലോ, കാരണം ഭയങ്കര ഫുഡിന് ഭയങ്കര എക്സ്പെൻസ് ആണല്ലോ. നമ്മൾ എന്തോ പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മൾ ബട്ടർ ടോസ്റ്റ് പറഞ്ഞു കേട്ടോ, 4 ബട്ടർ ടോസ്റ്റ്. ബ്രെഡ് മതി, ബ്രെഡ് നെയ്യ് ഉച്ചയാകുമ്പോൾ നന്നായിട്ട് കഴിക്കണം. കൊച്ചുവിൻ്റെ ചുണ്ടൊക്കെ ചുമ അമ്മന്നായി. അമ്മയാണെങ്കിൽ ഇവിടെ വില കേട്ടിട്ട് കണ്ണുകളിലിരിക്കുന്നു. ചായക്ക് 120 രൂപ, ഞാൻ പറഞ്ഞ 2 ചായ വാങ്ങിച്ചാലോ, എനിക്കങ്ങ് വേണ്ട 120 രൂപയുടെ ചായ. ഭയങ്കര പ്രൈസ് ആണ് കേട്ടോ. നാണ്ട നിങ്ങൾ നോക്കിയാണെങ്കിൽ പിന്നെ അതുപോലെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. ഈ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ എല്ലായിടത്തും ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചോടെ ഇറങ്ങിയിട്ട് നമ്മൾ ഡ്രൈവർ ബ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ ആദ്യം നമ്മൾ എയർപോർട്ടിലോട്ട് പോകാം, കാരണം നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. റിട്ടേൺ ടിക്കറ്റ് നമ്മൾ മുംബൈ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാനുള്ളതായിരുന്നു. പട്ട് ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടുത്തെ കാർഡ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല, OTP കാര്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ അവിടുന്ന് എടുത്തുകൊണ്ട് വരാനുള്ളതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ എയർപോർട്ടിലോട്ട് പോയിട്ട് അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഇന്ന് ഇവിടെ ഫുൾ ഡേ കറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഇതാണ്
കാറ് പിന്നെ ടവേര ആണോ? ടവേര പഴയ വണ്ടിയാണ് ടവേര. പിന്നെ ചെയ്ത് 4 ദിവസം കൊണ്ട് കറക്കുന്നത് പുള്ളിയാണ്. കൊറേ മലയാളികൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. മൻസൂർ സാധനം കൊയിലുണ്ടോ? സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. ഐ പി എല്ലൊക്കെ കാണുന്ന മറ്റേ മഞ്ഞ മലയുള്ള സ്റ്റേഡിയം ഉണ്ടല്ലോ, ഇത് സ്റ്റേഡിയം നെയിം സ്റ്റേഡിയം ആണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്, അങ്ങോട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ഡാൽ ലേക്കിലോട്ട് പോവാണ്. നമ്മൾ ഇതേ അടുത്തത് ഡാൽ ലേക്കിൽ വന്ന് ശിക്കാര റൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ജസ്റ്റ് 1 hour റൈഡ് ആണ് കേട്ടോ എടുത്തത്. അപ്പൊ നമ്മുടെ ശിക്കാര ഇതാണ്. ഇതിനെന്തിനാണ് ശിക്കാര എന്ന് പറയുന്നത്? എന്തിനാണ് കൊച്ചു കേറാൻ വേണ്ടി പോകട്ടോ. അപ്പൊ നമ്മളിതേണ്ടേ തുഴയാണ്, മോട്ടറും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ഇത്ര ഇങ്ങനെ കാല് വെക്കാട്ടോ. അവർക്ക് അവിടെ ചെറിയ സീറ ഖുദായാ ലോട്ടാ ദേ കശ്മീർ ദുബാരാ. നീ അതുമല്ല വേറൊരു കാര്യം ശ്രദ്ധിച്ച, ഈ കച്ചവടക്കാരടുത്തോട്ട് പുള്ളി ഇങ്ങനെ അടുപ്പിക്കുന്നുണ്ടോ പറയുന്ന ഹിന്ദി അറിഞ്ഞോ? ഇവര് തമ്മിലൊരു ടൈപ്പ് ഉണ്ട്. കച്ചവടക്കാര് വരുന്ന സമയത്ത് ഒന്ന് സ്ലോ ആക്കുന്നുണ്ട്, പക്ഷെ സ്ഥലം ഒരു രക്ഷയില്ല. എല്ലാ സ്ഥലവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ ആരും ഇറങ്ങിയിരിക്കുന്നേ കണ്ടില്ല. ഓക്കെ ഞാൻ ഇരിക്കാം. ഗൈസ് കൊച്ചു ഇവിടെ ഇറങ്ങാൻ പോകട്ടോ. സൂപ്പർ ഗൈസ് കൊച്ചുകാണ്. അതെ ഞാനാണ് തുടങ്ങുന്നത്. ഇത് എവിടെയാണോ എന്താ ഈ പോണ കൊണ്ടങ്ങ് പോവോ? മൊത്തം കരിഞ്ഞ കിടക്കുന്നില്ലേ അമ്മേ കണ്ട. ആറല്ല ചേ, ഇതെന്തിനാ ഒരു കായലിണക്കുന്ന സംഭവം? ഡാൽ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ. ഇതിനൊക്കെ ശിക്കാര റൈഡ് ഉണ്ട്. ഇതിനൊക്കെ ഇങ്ങനെ ചുറ്റി കാണിക്കും. ആ ഇവിടെ എല്ലാം വെള്ളമാണ്. കൊച്ചു ഞാൻ ഇരിക്കണണ്ട. ഇവിടെ വന്ന് കൊച്ചു വിടാനണ്ടാ തുമ്പത്ത് ഞാൻ തുമ്പത്ത് വന്നുകൂടായിരുന്നാ പറഞ്ഞില്ലേ വരെ. ആ നമ്മളില്ലാത്ത ബോറണ്ടാ കൊഴപ്പില്ലെന്നൊക്കെ. കന്യാകുമാരി എങ്ങനെയുണ്ടായിരുന്നു ശിക്കാര റൈഡ്? ഞാൻ വിചാരിച്ചു ആദ്യം കയറിപ്പോ ഇങ്ങനെ ആയി മറിയുമെന്ന്. പക്ഷെ നല്ല കാഴ്ചയെ കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്തായാലും വരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അടിപൊളിയാണ് കേട്ടോ. ചിലര് വന്ന് മോട്ടറിന്റെ സാധനം എടുത്തുണ്ടോ? അത് ഭയങ്കര സൗണ്ട്. കുഴഞ്ഞു പോകുന്നതിന്റെ വൈബാണ് നൈസ് കേട്ടോ. അതെ 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 നൈസ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മളുടെ ഡ്രൈവറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോകണം. നല്ല വിശപ്പ്. നമ്മൾ കാശ്മീരിൽ ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡ് പറഞ്ഞിട്ടുണ്ട്, എന്തോ മട്ടൻ റസ്വാൻ. എന്തോ ഇവിടുത്തെ ഭയങ്കര ഒരു കല്യാണത്തിനും എല്ലാത്തിനും അവരുടെ ഫെസ്റ്റിവൽ ഒരു ഭയങ്കര ഫുഡാണത്. നമുക്ക് ഊണ് കണക്ക്, നമുക്ക് സദ്യ കണക്ക്, അവർക്ക് ആ സാധനം. പറഞ്ഞിട്ടുണ്ട് പ്ലെയിൻ റൈസ്. പിന്നെ ഇതാണ് അവരുടെ മട്ടൻ എന്തോ സാധനം. പിന്നെ ഇത് റൈസ് ഇവിടെ എല്ലായിടത്തും റൈസിന്റെ കൂടെ ഈ ഒരു ചട്നി തരും അവര് തൈരൊഴിച്ചത്. മട്ടൻ കൊട്ടി വിളണം കേട്ടോ.
ഗൈസപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അടുത്ത ഏതോ ഒരു ഗാർഡനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ് ആണ്. നാളെയാണ് നമ്മൾ പെഹൽഗാമൊക്കെ പോകുന്നത് കേട്ടോ. ചശ്മാഷാ ഗാർഡൻ. നമ്മള് അവിടെ ഗാർഡനിൽ വന്നു കേട്ടോ. എന്നിട്ട് പൂവൊന്നും ഇല്ലല്ലോ, മുതൽ നട്ടു വെച്ചിരിക്കുന്നേ ഉള്ളൂ. എടാ വെച്ച് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് പൂവൊന്നും ഇല്ല. ജൂൺ ജൂലൈയിലെ ഈ മരങ്ങളെല്ലാം തളർക്കുന്നതും ആപ്പിൾ ഉണ്ടാവുന്നതും താമര പൂക്കുന്നതും. അത് നമ്മളവിടെ തോട്ടിന്റെ അരയുള്ള പൂവാൻ തോന്നുന്നു. നീ നോക്ക് മറ്റില്ലേ ചെറുഷ്പം തുള്ളില് ശവന്നാറി പൂവൊക്കെയാണ് ഇവിടെ നട്ടു വെച്ചേക്കുന്നത്. നോക്കിയാണ് എന്തിരി ശവന്നാറി കൈ ശവന്നാറി. അപ്പൊ നമ്മളതേ എന്റെ പൊന്ന് ഇവിടുന്ന് ഒരു പേടിച്ചു പോയില്ലേ. കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൂളിംഗ് ഗ്ലാസ് വാങ്ങണം ഗൈസ്. നമുക്കിനി മറ്റന്നാളൊക്കെ പോകുന്നെങ്കിൽ ഈ സൂര്യപ്രകാശം അടിച്ചിട്ട് ഈ മഞ്ഞിന്റെ റിഫ്ലക്ഷൻ ഒക്കെ അടിക്കും, നമുക്ക് കണ്ണിടാൻ പറ്റുന്ന അവസ്ഥ വരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി സൺഗ്ലാസ് വാങ്ങണം കേട്ടോ. ഗ്ലാസ് വെച്ച് നോക്കിയാണ്. ഇതൊന്ന് ഫ്രീ കിട്ടിയതോ സുരാജ് സിനിമ പറഞ്ഞത്? ഇത് വേറെ ലുക്ക് ഉണ്ട്, അത് രസമുണ്ടാണ്. അത് കൊള്ളാം, നിങ്ങൾക്ക് ചേരുന്നുണ്ട്. അത് കൊള്ളാം, അതും കൊള്ളാം. ഗാർഡൻ ആട്ടോ. എനിക്ക് ഈ ഗാർഡൻ കണ്ടിട്ട് ബോർ അടിച്ചത്. ഇവിടെ നല്ല ചൂടുണ്ടോ കേട്ടോ? ഇവിടെ നല്ല വെയിലുണ്ട്. അമേരിക്കൻ അമ്മായി സെയിം ലുക്ക് ഇല്ലേ. പാൻഡ കൂരി പോകുന്നു. കൊറേ ഐറ്റം ഇട്ട് കേട്ടോ സംഭവം. എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? മൃദലക്ക് ഭയങ്കര ഇഷ്ടം. ഇതെന്താ സാധനം? ഇതെന്താ ഐറ്റം? ഓരോ സ്പൂൺ എടുക്കുമ്പോഴും ഓരോ ടേസ്റ്റാ ആണല്ലേ. ഹേ ഗൈസ്, അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഫുള്ള് നടന്ന് കറങ്ങി. വെയിൽ ശരിക്കും കൊണ്ടായിരുന്നു, പക്ഷെ ഈ തണുപ്പായതുകൊണ്ട് നമ്മൾ അറിയാനതാ ശരിക്കും വെയിൽ കൊണ്ട്. നമ്മൾ 1 മണി സമയത്ത് ജാക്കറ്റും തൊപ്പി ഗ്ലാസും ഒക്കെ ഇട്ട് നടക്കുക. കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ ഗാർഡനിലൊന്നും വലിയിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല, പൂവൊന്നും ഇല്ലല്ലോ. ഇതെല്ലാം നട്ടു വെച്ചേക്കുന്നുള്ളൂ. അതിന്റെ കാണാനും വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. ആപ്പിളിന് ഇരുവരുന്നു കഴിച്ചു. ആ ആപ്പിളിനൊക്കെ ഇരുവരുള്ളത് ആ പുള്ളിയെടുത്ത് പറയണ്ടല്ലേ. പുള്ളി പറയാം, ഇപ്പൊ ആപ്പിളിനൊക്കെ സോ എക്സ്പെൻസീവ്, 60 രൂപയായിരുന്നു. നമ്മുടെ അവിടെ 250 രൂപ 300 രൂപ ആപ്പിൾ. ഒരു ഫേവറേറ്റ് ഫുഡാണ് ഇവിടുത്തെ കാശ്മീരി ഫുഡ്. എന്തുവാ എന്നൊരു ബസ്വാൻ എന്ന് പറയുന്നത്. നമ്മൾ ഉച്ചക്ക് കഴിച്ചത് ഉച്ചക്ക് അതിന്റെ മട്ടനാണ് കഴിച്ചത്. അതിന്റെ കൂടെ കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് മട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ പ്ലേറ്ററായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ക്വാർട്ടർ, അതിൻ്റെ ഒരു ഫുള്ളിന് ഏതാണ്ട് 2200 രൂപ വില വരുന്നുണ്ട് ആ ഫുഡ്. നമ്മൾ ക്വാർട്ടർ പറഞ്ഞു ഫുള്ള് 4000, ഫുള്ള് 4800 രൂപ. അയ്യോ 5000 രൂപയോ ഫുള്ളിന്? ഹാഫിന് 2200 രൂപ. നമ്മൾ അതിന്റെ ക്വാർട്ടർ പറഞ്ഞു കേട്ടോ, 1200 രൂപ. ഈ ഫുഡ് എങ്ങനെ ഉണ്ടോന്ന് നോക്കാം. അമ്മ ഒന്ന് മിണ്ടാ നിക്കുന്ന ഞാൻ പഠിക്കാൻ വന്നേക്കോട്ടിരിക്കുന്നില്ലേ. എന്തൊരു വേണം തണുപ്പ് കാരണം ഒന്നും പോയി. അമ്മ ഈ വന്നപ്പോ ഉള്ളൊരു ഊർജ്ജം ഇപ്പൊ ഇല്ല, കുറഞ്ഞു. ഇതിനാണ് കേട്ടോ
1200 റേറ്റ് വരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ സംഭവം എങ്ങനെ ഉണ്ടെന്ന്. കുറേ ഐറ്റം ഉണ്ട് ഗൈസ്, എന്താ കുഴലപ്പോ കുഴലപ്പോ സ്പൈസി എന്ത് സ്പൈസിയാടാ കുഴലപ്പോ. ഗൈസ് നമ്മൾ കഴിച്ചിട്ട് വരാമേ. മൃഗം ഇഷ്ടപ്പെട്ടാ കൊച്ചിനോടാ കൊള്ളാല്ലേ, കഴിച്ചിട്ട് വരാം ഗൈസ്. ഹേ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല സ്പൈസി ആണ്, എരിവ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം അതേ ഉള്ളൂ, ഇന്നത്തെ ഡേയും നല്ല അടിപൊളിയായിരുന്നു. അപ്പം നാളെ നല്ല നല്ല അടിപൊളി കാഴ്ചകളായിട്ട് നാളെ കാണാം. കറക്റ്റ് ശ്രീനഗർ സ്റ്റീലിൽ നിന്ന് ഈ ഒരു ബ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഹോപ്പി ഗൈസ് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള ബ്രേക്ക് കാണുന്നവരെ ബൈ. തണുപ്പ്.